ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ടിപ്സ് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ വീഡിയോസിലും തരുന്ന ടിപ്പെന്ന് വെച്ചാൽ നല്ലോണം ഭക്ഷണം ക്രമീകരിക്കണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം എന്നുള്ളതുമായിരിക്കും. അതെ, എക്സസൈസ് ആൻഡ് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസ് ജേർണിയിൽ. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തുള്ളൂ. ആയിരക്കണക്കിന് വർക്ക്ഔട്ട് ആൻഡ് ഡയറ്റ് വീഡിയോസ് ഇപ്പം തന്നെ യൂട്യൂബിൽ ഒരുപാടുണ്ട്. പക്ഷേ വെയിറ്റ് ലോസിനും ഹെൽത്തിനുമൊക്കെ ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആരും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ വീഡിയോസിലും ഒരു ദിവസം ഒരാൾ 7 to 8 hours ഉറങ്ങണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഉറക്കം ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഭക്ഷണത്തിനോടുണ്ടാവുന്ന ക്രേവിങ്സ്, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പം അതിൽ കിട്ടുന്ന ഔട്ട്പുട്സ് എല്ലാം തന്നെ നമ്മളുടെ ഉറക്കത്തിനെ ബേസ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. നമ്മളുടെ ബോഡിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, വെയിറ്റ് ലോസ് ജേർണിയിൽ എന്തുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്, എങ്ങനെ ഉറങ്ങിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ ടോപ്പിക് വൈസ് അലോങ് വിത്ത് ടൈം സ്റ്റാമ്പ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് മാത്രം കാണാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് മാത്രം എടുത്ത് കണ്ടോളൂ. നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 7-8 hours ഉറങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് തന്നെ നമ്മൾ ഉറങ്ങി തീർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ എന്തിനാ ഇത്രയും സമയം ഉറങ്ങി തീർക്കുന്നത്, ആ സമയത്ത് വല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലി ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഉറക്കം നമ്മളുടെ ഹെൽത്തിനും വെൽനെസ്സിനും ഒക്കെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർ നിങ്ങളുടെ ഡയറ്റും എക്സസൈസും ഒക്കെ പ്രോപ്പറായ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ഉറക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യം ശരിയാക്കി കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, നിങ്ങൾ വിചാരിച്ച വെയിറ്റ് ലോസ് റിസൾട്ട് ഒക്കെ കിട്ടും, അതുപോലെ തന്നെ മൊത്തത്തിൽ ഫിറ്റാകും ആൻഡ് ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ആകും. നിങ്ങൾക്ക് തന്നെ ഫീൽ ആയിട്ടുണ്ടാകും ഒരു ദിവസം നിങ്ങളുടെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ടയേർഡ് ഫീലിംഗ് ആയിരിക്കും. നമ്മളിൽ മിക്കവാറും എല്ലാവരും തന്നെ രാവിലെ അലാം ശബ്ദം കേട്ടാണ് ഉണരുന്നത്. എന്നിട്ട് നമ്മളുടെ വർക്കിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ ഹൗസ് വൈഫ് ആണെങ്കിൽ വീട്ടിലത്തെ ജോലി ചെയ്യാനോ ഒക്കെ രാവിലെ കൃത്യസമയം എണീറ്റ് തന്നെ നമ്മളുടെ സമയം ചെലവഴിക്കാറുണ്ട്. നമ്മളിൽ പലരും 8-10 hours കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഉറങ്ങുന്നത് വെറും 4-5 hours. മെയിൻ കാരണം ഇന്നത്തെ നമ്മളുടെ ഈ ഫോൺ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ്. കുറേ നേരം ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കും, എന്നിട്ട് ഉറങ്ങുമ്പോഴത്തേനും 2-3 hours, എന്നിട്ട് രാവിലെ 6 hours എണീക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾക്ക് 3-4 hours മാത്രമേ നമ്മൾക്ക് വേണ്ടത്ര ഉറക്കം കിട്ടുള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ മൊത്തത്തിൽ ഉറങ്ങി തീർത്തേക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനല്ല നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങാത്ത സമയം നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ പിന്നൊരു ദിവസം ഉറങ്ങിയെന്നും പറഞ്ഞ് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. 7-8 hours ഉറങ്ങണമെന്നുള്ള കാര്യം എല്ലാവരും പറയും. നമ്മൾ എത്ര നേരം ഉറങ്ങുന്നു എന്നുള്ളതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല അൺഡിസ്റ്റർബ് സ്ലീപ്പ് കിട്ടുക എന്നുള്ള കാര്യവും. ഇനി അടുത്തതായിട്ട് സ്ലീപ്പ് സ്റ്റേജസിനെ പറ്റി പറയാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്ത് ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി പല സ്ലീപ്പ് സൈക്കിൾസിലൂടെ കടന്നു പോകും. ഓരോ സ്ലീപ്പ് സൈക്കിളിലും 2 types ഓഫ് ഉറക്കം മാറി മാറി നടന്നുകൊണ്ടിരിക്കും. ഒന്ന് നോൺ റെം സ്ലീപ്പ്, അടുത്തത് റെം സ്ലീപ്പ്. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് ആൻഡ് റാപ്പിഡ് ഐ മൂവ്മെന്റ്, ഇതിനെപ്പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം എൻട്രി ചെയ്യുന്ന സൈക്കിളാണ് നോൺ റെം സ്ലീപ്പ്. ഇതിൽ ലൈറ്റ് നോൺ റെം ഉണ്ട്, ഡീപ്പ് നോൺ റെം ഉണ്ട്. ഈ ഡീപ്പ് നോൺ റെമ്മിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാകുമ്പോഴാണ് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ബെറ്റർ ആണെന്ന് പറയുക. അതുപോലെ തന്നെ റെം സ്ലീപ്പിലാണ് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഈ ഫേസസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഉറക്കം പാതിയിൽ വെച്ച് കട്ട് ചെയ്ത് ഇണീക്കുവാന്ന് വെച്ചു, ആ സമയത്ത് നമ്മുടെ മസിൽ റിപ്പയർ പ്രോപ്പറായിട്ട് നടക്കത്തില്ല, മെമ്മറി കൺസോൾഡേഷൻ നടക്കത്തില്ല, അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ ആൻഡ് വിശപ്പ് കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്, അതിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൽ ഇംബാലൻസ് വരും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവുന്നത് ഉറക്കമില്ലായ്മ മൂലം. ഇനി ഞാൻ വെയിറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉറക്കമില്ലായ്മ മൂലം നടക്കുന്നതെന്ന് പറയാം. പ്രോബ്ലം നമ്പർ 1, ഉറക്കമില്ലാത്തത് കാരണം നമ്മൾക്ക് ക്രേവിങ്സും വിശപ്പും ഒക്കെ ഒരുപാട് കൂടും. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വിൽ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിശപ്പും ക്രേവിങ്സും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷേ ഈ ക്രേവിങ്സും വിശപ്പും ഒക്കെ കൂടാൻ കാരണം തന്നെ ചില ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണമാണ്. അതിൽ പെടുന്ന 2 hormones ആണ് ലെപ്റ്റിൻ ആൻഡ് ഗ്രെലിൻ. ഈ 2 hormones ആണ് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഉറക്കമില്ലാത്ത സമയത്ത് ലെപ്റ്റിൻ്റെ ലെവൽ ലോ ആവുകയും ഗ്രെലിൻ്റെ ലെവൽ കൂടുകയും ചെയ്യും. ഈ ലെപ്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ഒരു ഫങ്ഷനാണ്
നമ്മൾ കഴിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് തരുന്നത്. അതുപോലെ തന്നെ ഗ്രെലിൻ എന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് വിഷപ്പിന്റെ ഫീലിംഗ് തരുന്നത്. സോ ഈ ലെപ്റ്റിന്റെ അളവ് കുറയുകയും ഗ്രെലിന്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് എപ്പോഴും വിശന്നോണ്ടേ ഇരിക്കും, അതുപോലെ തന്നെ എത്ര കഴിച്ചാലും മതി വരത്തില്ല. എസ്പെഷ്യലി നമ്മൾക്ക് ഉറക്കം 6 മണിക്കൂറിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ ലെപ്റ്റിന്റെ അളവ് കുറയുകയും ഗ്രെലിന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പം നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ ആവാൻ വേറെ ഒരു കാര്യവും വേണ്ട. അതുകൊണ്ടാണ് ഈ രണ്ട് ഹോർമോണ് നമ്മുടെ വെയിറ്റ് ഗെയിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഉറക്കക്കുറവ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെസ്സിലാവും, ആ സമയത്ത് റിലീസ് ആവുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് കോർട്ടിസോൾ. ഇതിനെപ്പറ്റി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ഫാറ്റ് സെൽസിന്റെ സൈസ് കൂട്ടും, അതുപോലെ തന്നെ നമ്മുടെ ബെല്ലി ഏരിയയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് കൂട്ടും. നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വയറ് മാത്രം ചാടിയിരിപ്പുണ്ടാവും, ബാക്കി ബോഡിയിലെ പോർഷൻസ് ഒക്കെ നല്ല മെലിഞ്ഞിട്ടുണ്ടാവും. ഇത് യൂഷ്വലി സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. അതും മെയിനായിട്ട് ഈ കോർട്ടിസോൾ ഹോർമോണിന്റെ കാരണമാണ്. ഹയർ ലെവൽ ഓഫ് ഗ്രെലിൻ ആൻഡ് കോർട്ടിസോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് കാരണം നമുക്ക് എപ്പോഴും ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മ മൂലം നമ്മളുടെ കാലറി ഇൻടേക്ക് നല്ലോണം കൂടും. അതാണ് രണ്ടാമത്തെ പ്രശ്നം. വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ എനർജി ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത്. നമ്മൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കുറവ് കഴിക്കണം, കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കണം, കുറച്ച് എനർജി മാത്രം സ്പെൻഡ് ചെയ്യണം. സോ നമ്മളുടെ കാലറി ഇൻടേക്ക് കൂടുന്ന സമയത്ത് എന്താകും? നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് കൂടും. മൂന്നാമത്തെ പ്രശ്നമാണ് ഉറക്കക്കുറവ് കാരണം നമ്മളുടെ ഫാറ്റ് സ്റ്റോറേജ് കൂടും. ഉറക്കം നമ്മളുടെ മെറ്റബോളിസിനെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യും, എസ്പെഷ്യലി ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ റിലീസ് ആകും, അത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉറക്കം കുറയുന്ന സമയത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി 30% വരെ കുറയുമെന്നാണ് പറയുന്നത്. നമ്മുടെ നോർമൽ ഇൻസുലിൻ ലെവൽ ഉള്ള സമയത്ത് ഇത്രത്തോളം ഫാറ്റ് സ്റ്റോർ ആവത്തില്ല, പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് എക്സസ് ഗ്ലൂക്കോസ് ഒക്കെ ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. സോ ലോങ് റണ്ണിൽ നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ ആകും, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നമാണ് നമ്മുടെ ഉറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കുറവായിരിക്കും, അതുപോലെ തന്നെ എത്രത്തോളം ഹാർഡായിട്ട് വർക്ക്ഔട്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ലീൻ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഫാറ്റ് കുറയ്ക്കാനും. പക്ഷേ ഉറക്കം കുറയുന്ന സമയത്ത് മസിൽസിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. കൂടുതൽ ലീൻ മസിൽസ് ഉണ്ടെങ്കിൽ അത് മെറ്റബോളിസം റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാകും. പക്ഷേ ഉറക്കം കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ അളവ് കുറയും, മസിൽ ലോസ് ആകും, അതുപോലെ തന്നെ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് റിക്കവറും ആവത്തില്ല. ഉറക്കം കുറവാണ് എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയും, അതുമൂലം തന്നെ ഫാറ്റ് ബേണിങ്ങും കുറയും, പിന്നെ ബോഡി റിക്കവറും ആവത്തില്ല. ബോഡി റിക്കവർ ആവാതെ വീണ്ടും വീണ്ടും എക്സസൈസ് ചെയ്താൽ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടില്ല. ഇൻഫാക്ട് അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ബോഡീനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. മസിലിൻ്റെ മാസ് കൂടണമെങ്കിലും മസിൽ റിപ്പയർ നടക്കണമെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തേ നടക്കത്തുള്ളൂ. അതിന് ഉറക്കം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗിവൺ ടൈം സെറ്റ് ചെയ്ത് വെക്കണം. അതായത് നിങ്ങൾ വൈകിട്ട് 9 മണിക്ക് കിടന്നിട്ട് രാവിലെ 5 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നിട്ട് 6 മണിക്ക് എണീക്കുക, ഓർ 5 മണിക്ക് എണീക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. 7 to 8 hours നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സ്ലീപ്പ് ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനൊരു ടൈമിൽ കിടക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 10 ദിവസത്തേക്ക് ട്രൈ ചെയ്യുക. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് നിങ്ങൾ എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഉറക്കം വരും. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ അലാറം ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ എണീക്കാനും പറ്റും. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഹെവി മീൽ ഒന്നും കഴിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ ഉറങ്ങാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും നിങ്ങൾക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ഫോണിൻ്റെ യൂസേജ് തന്നെയാണ്. നമ്മളിൽ പലരും കിടക്കുന്നത് ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ കിടക്കും, പക്ഷേ അത് കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ ഫോണിൽ നോക്കിയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കിടക്കും. സോ ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ നിങ്ങളുടെ അടുത്തു നിന്ന് മാറ്റി വെക്കുക. ഫോണിൻ്റെ പേർപ്പസ് തന്നെ നമ്മളെ എപ്പോഴും അലേർട്ടായി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ് നമുക്ക് കാമായിട്ട് ഉറങ്ങാൻ പറ്റുക? സോഷ്യൽ മീഡിയയിലൊക്കെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കണ്ട് നിങ്ങളുടെ സമയം വെറുതെ കളയല്ല. അതുപോലെ തന്നെ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ പ്രൊഡക്ഷനെ കുറയ്ക്കും. ഈ മെലറ്റോണിൻ ആണ് നമ്മളുടെ സ്ലീപ്പ് സൈക്കിളിനെ സെറ്റ് ചെയ്യുന്നത്. ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് നമ്മൾക്ക് ഉറക്കമില്ലായ്മ വരും, അതുപോലെ തന്നെ ഭയങ്കര ടയർഡായിട്ടുള്ള ഫീലിംഗ് വരും. എപ്പോൾ നോക്കിയാലും ഭയങ്കര ഇറിറ്റേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. സോ ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പുള്ള ടൈം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ പിന്നെ കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ പിന്നെ ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ജോലി, പഠിത്തം, പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാനുള്ള ഒരു ആഗ്രഹം കാരണം നമ്മളിപ്പം ഉറക്കത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല.
എന്നാൽ ഉറക്കം നമ്മളുടെ ഹെൽത്ത് ആൻഡ് വെൽനസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വളരെ റിഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. നമ്മളുടെ ലുക്ക്, ഫീലിംഗ്, പെർഫോമൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ്. വെയ്റ്റ് ലോസ് ജേണിയിലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീഡിയോസും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് സ്ട്രാറ്റജി വീഡിയോസും ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കണ്ടു നോക്കണേ. വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഡയറ്റ് ആൻഡ് എക്സസൈസിനോടൊപ്പം തന്നെ ഉറക്കത്തിന് എത്രത്തോളം പ്രാധാന്യം എന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് ഹെൽത്തി വെയ്റ്റ് ലോസ് ജേണി. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റേ ഹെൽത്തി. ബൈ.